ടീച്ചറും ഒരേ ഒരു വിദ്യാർത്ഥിയും മാത്രമുള്ള ഒരു സ്കൂള്, അങ്ങനെ ഒരു സ്കൂള് സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കണ്ട, ഇത് സത്യമാണ്. മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് സ്കൂളായ സീല പരിഷത്തിലാണ് ഒരേ ഒരു വിദ്യാർത്ഥിയും അവനെ പഠിപ്പിക്കാനായി ഒരേ ഒരു ടീച്ചറും ഉള്ളത്. വാസിം ജില്ലയിലെ ഗണേഷ്പൂർ ഗ്രാമത്തിലുള്ള ഈ വിദ്യാലയത്തിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ കുട്ടിയെ പഠിപ്പിക്കാൻ നിത്യവും 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അധ്യാപകനായ കിഷോർ മംഗൽ എത്തുന്നത്രേ. അദ്ദേഹം തന്നെ കുട്ടിക്ക് എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചും കൊടുക്കും. നിലവിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കാനാണ് സ്കൂളിന് അധികാരമുള്ളത്. ആകെ 180 പേര് മാത്രമുള്ള ഗ്രാമത്തിൽ ഈ പ്രായത്തിൽ ആകെ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവന് വേണ്ടി സീല പരിഷത്ത് സ്കൂൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു കുട്ടിയല്ലേ ഉള്ളൂ എന്ന് കരുതി കുട്ടിക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യം വെട്ടിക്കുറച്ചിട്ടില്ല കേട്ടോ. പോഷകാഹാരം ഉൾപ്പെടെ ഗവൺമെന്റ് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം സ്കൂൾ തുറന്നു വെച്ച് അവന് ഇങ്ങനെ ഒരു ടീച്ചറിനെയും നൽകി വിദ്യാഭ്യാസത്തിന്റെ വില തെളിയിച്ച ഈ പ്രവൃത്തി ആശ്ചര്യം ജനിപ്പിക്കുന്നതിനൊപ്പം അഭിനന്ദനങ്ങളും അർഹിക്കുന്നുണ്ട്. അപാര പാടവത്തോടെ ഉറുമി വീശുന്ന ഈ പെൺകുട്ടിയെ കണ്ടോ? ഈ പെൺകുട്ടിയുടെ പേര് അൻഷിഫ കൊടിയിൽ. പ്രൊഫഷൻ കൊണ്ട് സിവിൽ എഞ്ചിനീയറായ ഈ 22-കാരിക്ക് പക്ഷേ പാഷൻ മുഴുവൻ കളരിയോടാണ്. അതിനൊരു കാരണമുണ്ട്. HGS കളരിയിലെ ശ്രീ ഹനീഫ ഗുരുക്കളുടെ മകളാണ് അൻഷിഫ. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കളരി കണ്ടു നിന്ന മകൾ 5-ാമത്തെ വയസ്സ് മുതൽക്ക് തന്നെ കളരി അഭ്യസിക്കാനും തുടങ്ങി. തന്റെ 7-ാം വയസ്സ് മുതൽ തുടർച്ചയായ 14 വർഷങ്ങളിൽ കളരിയുമായി ബന്ധപ്പെട്ട നിരവധി മത്സരങ്ങളിലും അൻഷിഫ പങ്കെടുത്തിട്ടുണ്ട്. സബ് ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലും ഇത്തരത്തിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അൻഷിഫയ്ക്ക് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും എല്ലാം നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ. നിലവിൽ 50-ലധികം പെൺകുട്ടികൾക്ക് അൻഷിഫ കളരി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പെൺകരുത്തിന് ഒരു ഉദാഹരണമായി നിൽക്കുന്ന ഈ പെൺകുട്ടി കളരിയുമായി ബന്ധപ്പെട്ട നിരവധി ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളും സംഘടിപ്പിക്കാറുണ്ട്. അൻഷിഫയ്ക്കൊപ്പം സഹോദരങ്ങളായ ആരിഫയും ആഷിഫും കളരിയോട് വല്ലാത്ത ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ്. ഈ കളരി കുടുംബത്തെ നാട്ടുകാർക്ക് വലിയ കാര്യവുമാണ്. അൻഷിഫയുടെ പ്രകടനങ്ങളൊക്കെ കാണുമ്പോ കളരി പഠിച്ചാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വയരക്ഷയ്ക്ക് പുറമേ ആരോഗ്യപ്രദമായ ഒരു വ്യായാമം കൂടിയാണ് കളരി. ആവേശമൂത്ത് അൻഷിഫ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ. വർഷങ്ങളോളം ചിട്ടയായി പരിശീലിച്ചതിന് ശേഷമാണ് അൻഷിഫ ഈ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പൊ കളരി പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. സ്വയരക്ഷയ്ക്ക് പുറമേ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് പറ്റുന്ന നല്ലൊരു വ്യായാമ മുറ കൂടിയാണ് കളരി. അതുകൊണ്ട് ചിട്ടയായി അഭ്യസിച്ചതിന് ശേഷം മാത്രം ഇത്തരം പ്രകടനങ്ങൾ കാഴ്ചവെക്കുക.